വിചാരിക്കേണ്ട, നിങ്ങളൊക്കെ ഭഗവാൻ കൈവിട്ടിരിക്കണമെന്ന്. ഒരാളെയും കൈവിടില്ല. വെൻ വൺ ഡോർ ഈസ് ക്ലോസ്ഡ് അനദർ ഡോർ ഈസ് ഓപ്പൺ. ഒരു ഡോർ അവിടെ തുറന്ന് വെച്ചിട്ടുണ്ടാവും. അതാണ് ഭഗവാന്റെ ഒരു മഹത്വം. അതിനാദ്യം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സ്വാധീനിക്കാൻ തയ്യാറാവണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനവധി അനുഭവങ്ങളുണ്ട്. പലപ്പോഴും ഞാൻ പെട്ടുപോയ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ വേറെ സന്ദർഭത്തിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. എത്രയെത്ര അനുഭവങ്ങൾ പറഞ്ഞാൽ അതിരുണ്ടാവില്ല ഇതിന്. അതിനത്രയും അനുഭവങ്ങളുടെ ഒരു ശൃംഖല തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കാരണം, നമ്മൾ മറ്റുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭഗവാനും പറഞ്ഞ ഒരു സത്യമുണ്ടല്ലോ, എൻ്റെ ഭക്തൻ ഒരിക്കലും എൻ്റെ ഭക്തനെ ഒരിക്കലും ഞാൻ തളരാൻ അനുവദിക്കില്ലയാണ്. ഇതൊക്കെ പറയുന്ന വാക്കുകൾ സത്യം തന്നെയാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് നമ്മൾ അറിയാത്തൊരു കരം നമ്മളെ വന്ന് സഹായിച്ചിട്ടുണ്ടാവും. ഏത് രൂപത്തിലാണെന്നും പറയാൻ പറ്റില്ല. നമുക്ക് ശംഖചക്ര കഥാരൂപത്തിലൊക്കെ ഭഗവാൻ വന്ന് സഹായിച്ചു എന്നും ഇല്ല. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിനെ വിശാലമാക്കാൻ പഠിക്കണം. മനസ്സ് നമ്മുടെ അറിവിനെയും കഴിവിനെയും എന്തൊക്കെ ഉണ്ടോ നമുക്ക് അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ. ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടല്ലോ ഇക്കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളായിരുന്നു പങ്കുവെക്കുന്ന കാര്യത്തിൽ. അവസാനം ഭഗവാൻ ഉദ്ധവരോട് തത്വം പറഞ്ഞു കൊടുക്കും, ഭാഗവത തത്വങ്ങളൊക്കെ, ഉദ്ധവോപദേശം. എന്നിട്ട് ഉദ്ധവർ പ്രചോദിക്കുകയാണ്, ഭഗവാനെ ഏത് ദക്ഷിണയാണ് അങ്ങയ്ക്ക് തരേണ്ടത്, അങ്ങയ്ക്കൊരു ദക്ഷിണ തരണ്ടേ. ഉടനെ ഭഗവാൻ പറയുന്ന ദക്ഷിണ എന്താണെന്നറിയോ, ദക്ഷിണാത്തു ജ്ഞാനസന്ദേശ ഉദ്ധവാണ്. എന്നിൽ നിന്നും അങ്ങ് മനസ്സിലാക്കിയ അറിവിനെ അങ്ങ് എന്ത് ചെയ്യണം, എടുത്തു വയ്ക്കരുത്, അത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ആ ദക്ഷിണ എനിക്ക് തരൂ എന്നാണ്. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് മറ്റുള്ളവരോട് പങ്കുവെക്കും തോറും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാവും. പങ്കുവെക്കാനുള്ള മനസ്സുള്ളവർക്ക് എന്നും സുഖവും സന്തോഷവുമാണ്. ഞാനൊരു അമ്മയെ, ഒരുപാട് അമ്മമാരിൽ ഒരു അമ്മയെ എനിക്ക് വളരെ ആദരണീയമായി തോന്നിയിട്ടുള്ളത്, അവർക്ക് കുട്ടികളൊന്നുമില്ല, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡി. അവരെന്ത് ചെയ്തിട്ടുണ്ടോ, അവരുടെ കാശിന് തുണി കൊണ്ടുവന്ന് അവിടുത്തെ ഏരിയയിലുള്ള കോളനിയിലുള്ള സ്ത്രീ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ ഉടുപ്പുകളൊക്കെ തുന്നിച്ചു കൊടുക്കും. എന്നിട്ട് വൈകുന്നേരം കുറച്ച് നേരം ഭജനയൊക്കെ പാടും. അവർ ഭജന പാടാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ അവർ ജീവിക്കുമ്പോണ്ടല്ലോ അവരുടെ വീട്ടിൽ കുട്ടികൾക്ക് ഒരു കുറവുമില്ല, എന്നും കുട്ടികളാണ്. അത് വളരെ സന്തോഷമാണ്. അവർ പ്രസവിച്ചിട്ടില്ലെങ്കിലും കുട്ടികളുടെ സ്നേഹം മുഴുവൻ അനുഭവിക്കാൻ സാധിക്കുന്നു. മനസ്സ് വിശാലമാക്കുന്നവർക്ക്, മനസ്സ് പങ്കുവെക്കുന്നവർക്ക് ദുഃഖങ്ങൾ ഉണ്ടാവില്ല. മനസ്സ് പങ്കുവെക്കാത്തവർക്കാണ് എന്നും ദുഃഖങ്ങളും വിഷമങ്ങളും ഉള്ളത്. ഇന്നാണെങ്കിൽ അത് കൂടി വരാൻ കാരണം ആളുകൾ ബഹുമാനത്തേക്കാൾ കൂടുതൽ അഭിമാനം കൊണ്ട് നടക്കുകയാണ്. ഈ വാക്ക് ശ്രദ്ധിക്കണം. എന്താണ് ഈ അഭിമാനവും ബഹുമാനവും എന്ന്? അഭിമാനം എന്ന് പറഞ്ഞാൽ ദുരഭിമാനം. അതെന്താണ്? താൻ വലിയൊരാളാണ്, താൻ സമൂഹത്തിൽ തോൽക്കാൻ പാടില്ല, സമൂഹത്തിൻ്റെ മുന്നിൽ താഴാൻ പാടില്ല, തൻ്റെ ഒരു കേമത്വം. ഇതിങ്ങനെ ചിന്തിക്കുന്ന സമയത്തുണ്ടല്ലോ, എപ്പോൾ താൻ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു, ആ അഭിമാനം ആ വ്യക്തിയെ തകർത്തിരിക്കും. അതുകൊണ്ടാണ് ചില വ്യക്തികൾ സമൂഹത്തിനെ അഭിമുഖീകരിക്കാൻ പേടിയുള്ളവർ, അഭിമാനമുള്ളവർ തന്നെയും നശിപ്പിക്കുന്നത്, തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്തോ അല്ലെങ്കിൽ വെടിവെച്ചു എന്നോ നശിപ്പിക്കുന്നത്. അവർക്ക് ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. അവരിത്രയും കാലം കൊണ്ടു നടന്നത് അഭിമാനമാണ്. അഭിമാനം എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്തിനോടോ അറിവിനോടോ കഴിവിനോടോ സ്റ്റാറ്റസിനോടോ ഒക്കെ ഉള്ള ഒരു എന്താണ്, അതിനെ മതിവെക്കുക അല്ലെങ്കിൽ അതിന് വാല്യൂ കൊടുക്കുക, അതിനാണ് അഭിമാനം എന്ന് പറയുക. നമുക്ക് വേണ്ടത് അഭിമാനമല്ല. ഇന്നത്തെ വിദ്യാഭ്യാസവും ഇന്നത്തെ രാഷ്ട്രീയ സംസ്കാരവും ഇന്നത്തെ ആധ്യാത്മിക പോലും മനുഷ്യന് തരുന്നത് അഭിമാനമാണ്. നമുക്ക് വേണ്ടത് അഭിമാനമല്ല, നമുക്ക് വേണ്ടത് ബഹുമാനമാണ്. ബഹുമാനം എന്ന് പറഞ്ഞാൽ ബഹു എന്നുള്ള ശബ്ദത്തിന് തന്നെ അർത്ഥം ഏറ്റവും വലുത് എന്നല്ലേ? ആണോ? ബഹു എന്നുള്ളത് ബഹുത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. അതിനെ മാനിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയവനായ ആരാണ് ഏറ്റവും വലുത്? എന്നിൽ നിറഞ്ഞിരിക്കുന്ന, ഏറ്റവും വലുതായിരിക്കുന്ന, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭഗവാനാണ് കൂടെയുള്ളതെന്ന ബോധത്തിൽ ജീവിക്കുന്നതിനെയാണ് ബഹുമാനം. അതായത് ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കുമ്പോൾ അത് ബഹുമാനവും, മനസ്സ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിക്കുമ്പോൾ അഭിമാനവുമായി തീരുന്നു. അഭിമാനമുള്ളവൻ സ്വയം നശിക്കും, അവൻ മറ്റുള്ളവരെയും നശിപ്പിക്കും. അതാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്രകാരം നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ വികസിപ്പിക്കണം. അതിന് ഭഗവാൻ ചോറുള്ള പങ്കുവെച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ചോറുള്ള പങ്കുവെച്ചതുപോലെ എല്ലാം നമ്മൾ പങ്കുവെക്കണം. എല്ലാം അറിയാന്നുള്ളൊരു ദാർഷ്ട്യത്തിൽ നമ്മൾ ജീവിക്കരുത്. എല്ലാം എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റുമെന്നുള്ള ദാർഷ്ട്യത്തിൽ ജീവിക്കരുത്. അതൊക്കെ നമ്മൾ നമ്മളെ എന്നാ താഴ്ത്തുകയാണ്.
പലപ്പോഴും നമ്മളതൊക്കെ അറിയാതെ അങ്ങനെ ആ വിഡ്ഢിത്വത്തിൽ ജീവിച്ചു പോവുകയാണ്. ഒരിക്കലൊരു ഗ്രാമത്തിൽ കുറേ പാവപ്പെട്ട ആളുകളാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾക്കൊരു കുടിൽ വ്യവസായം എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കൊക്കെ കോഴികളെ കൊടുക്കാൻ നിശ്ചയിച്ചു. എല്ലാ വീട്ടുകാർക്കും കോഴികൾ, കോഴി വളർത്തി ജീവിച്ചോണ്ട് വെച്ചിട്ട്. അപ്പോൾ അതിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രിയും കൊണ്ടുവന്നു, കൃഷി വകുപ്പ് മന്ത്രി. അപ്പോൾ ഈ കൃഷി ഡയറക്ടർ വിസ്തരിച്ചു, സാധാരണ നമ്മുടെ നാട്ടിലെ നാടൻ കോഴികൾ 100 താഴോട്ടാണ് മുട്ടയിടുമെങ്കിൽ ഈ പ്രത്യേകതരം കോഴികൾ, എന്തോ ലോ കോഴിയാണത് വെറൈറ്റി, ഇത് 100 മേലേക്ക് മുട്ടയിടുന്നു. അങ്ങനെ പറഞ്ഞു, ഈ കോഴിയുടെ മഹത്വമൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ട് മന്ത്രിയോട് പറഞ്ഞു ഇനാഗുറേറ്റ് ചെയ്യാൻ. ഉടനെ മന്ത്രി എല്ലാം അറിയുന്നവനായിട്ട് ഒരു കേമനായിട്ട് അങ്ങോട്ട് തുടങ്ങി. ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ മേലോട്ട് മുട്ടയിടുന്ന കോഴികൾ വന്നിരിക്കുന്നത്, ഇതുവരെയുള്ള കോഴികളൊക്കെ താഴോട്ടേ മുട്ടയിടാറുള്ളൂ. കൃഷി ഡയറക്ടർ ഉടനെ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കുക സാറേ എന്ന്, പൊട്ടത്തരം വിളിച്ചു പറയാണ്ടിരിക്കൂ. അയാൾ വിട്ടുകൊടുത്തില്ല, അയാൾ കിട്ടിയ ചാൻസ് മുതലാക്കി. ഇതാണ് വിഡ്ഢിത്തം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളൊക്കെ ഉണ്ടല്ലോ ചില ധാരണകളിൽ അങ്ങനെ ജീവിക്കുകയാണ്. ആ ധാരണകളാണ് ചിലപ്പം കാലം തട്ടി മാറ്റുന്നത്. ഒരിക്കലും കോഴി മുകളിലോട്ട് മുട്ടിടാത്തതുപോലെ നമ്മുടെ ഒന്നും എന്താണ് പരിപ്പ് വേവില്ല ചില സമയത്ത്. അപ്പം നമ്മൾ ദുഃഖിതരായി വിഷമത്തിലായി അമ്പലത്തിലേക്ക് ഓടി ജ്യോത്സ്യരോട് വന്ന് കെട്ട് ചരട് എന്ന്, അവിടെ കെട്ടി ഇവിടെ കെട്ടി. ജ്യോത്സ്യന്മാരാണെങ്കിൽ ചരടും കൊണ്ട് കാത്തിരിക്കുകയാണ് കെട്ടി വിടാൻ വേണ്ടിയിട്ട്. അവിടെ കെട്ടി ഇവിടെ കെട്ടി. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ചരട് കൊണ്ടും അമ്പലത്തിൽ ചെന്നിട്ട് പുഷ്പാഞ്ജലി കഴിഞ്ഞുകൊണ്ട് ഈ പ്രസം തീരുന്നുള്ളത്? അതൊക്കെ കണക്ക് തന്നെയാണ്. അതൊന്നൊക്കെ മുക്തരാവണമെങ്കിൽ അഭിമാനത്തെക്കാളുപരി ബഹുമാനം വേണം. ബഹുമാനമുള്ളവർക്ക് പങ്കുവെക്കാനുള്ള മനസ്സുണ്ടാവും, അവർ വളരെ ഓപ്പൺ മൈൻഡായിത്തീരും. അപ്പം അവർക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളും വിഷമങ്ങളും കുറവാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ലോകത്തിൽ നിങ്ങൾക്ക് മാത്രമേ പ്രാരബ്ധങ്ങളുള്ളൂ എന്നും. ചിലരങ്ങനെയാണ് പറയുക, ഓ എൻ്റെ ഒരു പ്രാരബ്ധം, ബാക്കിയുള്ളവരൊക്കെ സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്നവരല്ലേ, ഒരു പ്രാരബ്ധം ഇല്ലാത്തവരല്ലേ. എല്ലാവർക്കും എല്ലാവരുടേതുമായ പ്രാരബ്ധമുണ്ട്. ഒരാൾക്ക് വലതുകാലിൻ്റെ മുട്ടിനാണ് വേദന എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഇടതുകാലിൻ്റെ മുട്ടിന് വ്യത്യാസം ഉണ്ടായിരിക്കാം. ഒരാൾക്ക് നെഞ്ചു വേദനയാണെങ്കിൽ ഒരാൾക്ക് തലവേദനയാണ്, അത്രയും വ്യത്യാസം ഉണ്ടാവും. എന്തായാലും വേദന ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്ക് കുട്ടികൾ ഇല്ലാത്ത വിഷമാണെങ്കിൽ മറ്റൊരാൾക്ക് കുട്ടികൾ ഉണ്ടായ വിഷമാണ്. ഒരാൾക്ക് കല്യാണം കഴിക്കാത്ത വിഷമാണെങ്കിൽ ഇങ്ങനെയും കെട്ടിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമാണ്. അങ്ങനെയുള്ളവരുണ്ട് ഇല്ലേ, ചിന്തിക്കും നിങ്ങൾ. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ പല ദുഃഖങ്ങളുള്ള ആളുകളെയാണ് കാണുന്നത്. ഒരാളുടെ ഭാര്യ രാവിലെ പട്ടിയും കൊണ്ട് നടക്കാൻ പോയതാണ്, ഭാര്യയും കാണില്ല പട്ടിയും കാണില്ല. ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തി, കൊടുക്കണമല്ലോ റിപ്പോർട്ട് ഭാര്യ കാണാത്ത. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയുടെ നീളം വണ്ണം ഇതൊക്കെയാണ് അയാൾക്ക് കേൾക്കേണ്ടത്. ഉടനെ അയാൾ പറഞ്ഞു, എക്സാക്ട്ലി എനിക്കറിയില്ല, ഉടുത്ത സാരി അതിൻ്റെ നിറം അറിയില്ല. പിന്നെന്താ നിങ്ങൾക്കറിയാം, അവൾ കൊണ്ടുപോയ പട്ടിയുടെ പേര് ഡാഷ് എന്നാണ്, അതിന് 25 തൂക്കമുണ്ട്, കറുത്ത നിറമാണ്, വാലില്ല അതിന്, പിന്നെയാണെങ്കിൽ കൊരയ്ക്കും ഇതുവരെ കടിച്ചിട്ടില്ല. അങ്ങനെ കുറേ വർണ്ണന പട്ടിയെക്കുറിച്ച്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഭാര്യയെ കണ്ടുപിടിക്കേണ്ടത് എന്ന്, ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ട് ഇനി ആരെ കണ്ടുപിടിക്കേണ്ട പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇതാണ് സത്യം. അപ്പം ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചിട്ടും ഭർത്താവിനെ മൈൻഡ് ചെയ്യാത്ത ആളുകളുണ്ട്, ഭർത്താവ് ഭാര്യയെ മൈൻഡ് ചെയ്യാത്ത ആളുകളുണ്ട് ഇല്ലേ. അങ്ങനെയൊക്കെ ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ജീവിത പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ ജീവിക്കല്ല വേണ്ടത്. ഇതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാനുള്ള വഴി ഇതിനെയൊക്കെ പങ്കുവെക്കുക. പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കേൾക്കാനുള്ളൊരു മനസ്സ്, ആധ്യാത്മികമായി ചിന്തിക്കാനുള്ള മനസ്സ്. അങ്ങനെ ചിന്തിക്കുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാവും എത്ര കാരുണ്യമാണ് ഈശ്വരൻ എന്നോട് തന്നിരിക്കുന്നത്, എനിക്കിതൊക്കെ മനസ്സിലായതുകൊണ്ട് ഇതൊന്നും എൻ്റെ മനസ്സിനെ അലട്ടുന്നില്ല. മറ്റുള്ളവർ ഈ വിഷമങ്ങൾ പറയുമ്പം നമുക്ക് ഒരു കരുണ തോന്നും, പാവം ഇതൊക്കെ മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ വലിയ സത്യങ്ങളാണെന്ന് വിചാരിച്ച് അതിലെൻ്റെ മനസ്സ് വെച്ച് ജീവിക്കുന്നത്. അപ്പം നമുക്ക് അവരെയും വേണമെങ്കിൽ ഉയർത്താൻ സാധിക്കും. അതല്ലേ ശരിയായിട്ടുള്ള മാർഗം ആണോ? സ്വയം തളരുകയും മറ്റുള്ളവരെയും കൂടി തളർത്തുകയാണോ ജീവിതം? അല്ല, നമ്മൾ ഉയരുകയും വേണം, മറ്റുള്ളവരെ ഉയർത്തുകയും വേണം. ഇങ്ങനെ ഭഗവാൻ അവരുമായിട്ട് ഭക്ഷണം എന്താണ് ചോറുകളൊക്കെ പങ്കുവെച്ച് അങ്ങനെ ഇരിക്കുക. ആ രസത്തിൻ്റെ അനുഭൂതിയിൽ അങ്ങനെ രസിച്ചിരിക്കുമ്പോഴാണ് ഗോപന്മാർ പറയുന്നത്, അല്ല കൃഷ്ണ നമ്മുടെ പശുക്കുട്ടികളൊന്നും കാണാനില്ലല്ലോ, തൊട്ടടുത്ത് മേഞ്ഞതാണല്ലോ, എവിടെ പോയി? ഭാരദൈവം വത്സവേഷു
ദൂരം അവർ ഈ പശുക്കുട്ടികളൊക്കെ ഇത്ര അടുത്തായിരുന്നല്ലോ കൃഷ്ണ മേഞ്ഞുകൊണ്ടിരുന്നത്, എവിടെ പോയി? അപ്പൊ ഭഗവാൻ നോക്കുമ്പോ കുട്ടികൾ ചോറിലേക്ക് അങ്ങനെ വിട്ടു, കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കുന്നത് വിട്ടു, ആ നേരത്തെയുള്ള സന്തോഷമൊക്കെ പോയി. അവരുടെ മനസ്സ് മുഖം മുഴുവൻ താൻ ദൃഷ്ട്വാ ഭയസംത്രസ്താൻ ഊജേ കൃഷ്ണോസ്യ ഭയം മിത്രാന്യാശാന്മ വിരമേദേ അനേഷു വത്സഹാനഹം. കുട്ടികളെ നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കുട്ടി ഈ പശുക്കുട്ടികളൊക്കെ കൊണ്ടുവരാം, നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്ന് എണീറ്റു എന്നാണ്. ഇത്യുക്താദ്രീധരി കുഞ്ചക കുഞ്ചക ഗഹുരേഷു ആത്മവത്സകൻ വിജുന്നൻ ഭഗവാൻ കൃഷ്ണ സ്വപാണി കപളോയയോ. ഭഗവാൻ അവിടെ നിന്ന് എണീക്കുന്നത് എങ്ങനെയാണത്രേ, കയ്യിലൊരു ചോറുള്ളിയായിട്ട് ആ പശുക്കുട്ടികളെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നൊരു രംഗം. അപ്പോൾ ഭഗവാൻ ഉരുളിയുമായിട്ട് അവിടെ നിന്ന് എണീറ്റുകൊണ്ട് അവിടെ നിന്ന് എണീക്കുന്ന രംഗം വേദവ്യാസ മഹർഷിയുടെ മനസ്സിൽ നല്ലവണ്ണം അങ്ങോട്ട് പതിഞ്ഞ പോലെ തോന്നുകയാണ്. അല്ലെങ്കിൽ ഊണൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എന്നല്ലേ എഴുതേണ്ടത്? അതെന്തിനാണ് ചോറുള്ളിയായിട്ട്? ഭഗവാന്റെ പ്രതിജ്ഞയാണ്, എൻ്റെ ഒരു ഭക്തന് വിഷമം വന്നാൽ ഞാൻ ഒരു നിമിഷം പോലും കാത്തിരിക്കില്ല. തൻ്റെ കാര്യം കഴിഞ്ഞിട്ടല്ല ഭക്തൻ്റെ കാര്യം, ഭക്തന് വേണ്ടിയിട്ട് തൻ്റെ കാര്യം പോലും ഭഗവാൻ മാറ്റിവെക്കുന്നതാണ്. തൻ്റെ സുഖം പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാൻ സാധിക്കുന്നവനാണ് ആര്? ഭഗവാൻ. അതാണ് ഭഗവാന്റെ ഒരു മഹത്വം. ഭഗവാനെ താഴുന്നതിനും പ്രയാസമില്ല, ഭഗവാൻ ഏറ്റവും ചീപ്പാവുന്നതിലൊന്നും പ്രയാസമില്ല. അല്ലെങ്കിൽ പാഞ്ചാലി ദേവിയുടെ ആ പാത്രത്തിൽ എച്ചിലല്ല ഭഗവാൻ കഴിക്കൂ, ഭഗവാൻ എച്ചിലല്ല കഴിക്കുമ്പോഴും ഭഗവാൻ അറിയാം ഞാൻ ഇങ്ങനെയൊരു സേവനം ചെയ്യുമ്പോഴും എൻ്റെ ഭക്തയെ എനിക്ക് ഉയർത്താൻ സാധിക്കുമല്ലോ എന്ന്. അതാണ് ഭഗവാന്റെ ഒരു കാരുണ്യം. ഇപ്പം നമ്മളൊക്കെ പഠിക്കേണ്ടത് എന്തറിയോ, നമ്മുടെ സുഖത്തെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ സുഖമാക്കാൻ സാധിക്കുമ്പോണ്ടല്ലോ അവിടെയാണ് വാസ്തവത്തിൽ ഈശ്വര സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നത്. എത്ര കണ്ട് നമ്മുടെ സുഖം മാറ്റിവെക്കുന്നോ അത്ര കണ്ട് നമ്മൾ ഉത്കൃഷ്ടരാണ്. നമ്മുടെ സുഖത്തെ ത്യാഗം ചെയ്യാനും മറ്റൊരാളുടെ സുഖം അവർക്ക് കൊടുക്കാനും സാധിക്കുന്നതാണ് അത്രേ യഥാർത്ഥമായൊരു ആത്മീയത. അവിടെ ഐക്യമുണ്ട്, ഒത്തൊരുമയുണ്ട്, സ്നേഹമുണ്ട്, സഹകരണമുണ്ട്, സൗഹാർദ്ദമുണ്ട്. എന്നാൽ മനുഷ്യൻ സ്വന്തം സുഖത്തെ ചിന്തിക്കുമ്പോഴോ അവിടെ സ്നേഹവും സൗഹാർദ്ദവും സഹകരണമൊക്കെ കുറയുന്നു. നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ അറിയില്ല, കൃഷ്ണൻ ഊണൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകി പാത്രമൊക്കെ അടച്ചു വെച്ചിട്ട് ഇനി ഞാൻ അന്വേഷിക്കാന്ന് പറയുന്നതാണോ? കൃഷ്ണനോട് കൂടുതൽ ആദരവ് ഗോപന്മാർക്ക് ഉണ്ടാക്കുക, അതോ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എച്ചിൽ കൈയുമായി എണീറ്റ് ധർമാധർമ്മങ്ങളൊന്നും നോക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോഴാണോ ആദരവ് കൂടുന്നത്? ഏതായിരിക്കും? ഊണ് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി തുടച്ച് എവിടെയെങ്കിലും ഉണ്ടോ കുട്ടികളെ? ആണോ? അല്ല. ഭഗവാൻ എല്ലാ ധർമാധർമ്മങ്ങളും മറന്ന് അവിടെ നിന്ന് എണീക്കുമ്പോൾ ആദരവ് കൂടുന്നു പറയുകയാണ്. ഇന്ന് നമുക്ക് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സേവനം കൂടുതലാണോ കുറവാണോ? കുറവ്, കുറവ്. അതുകൊണ്ടാണ് സ്നേഹമില്ലാത്ത, സ്നേഹത്തിന് ആഴമില്ലാത്തത്. സ്നേഹമുണ്ട് പക്ഷെ ആഴമില്ലാത്തത്, സഹകരണമില്ലാത്തത്, സൗഹാർദ്ദമില്ലാത്തത്, ഇതൊക്കെ അതുകൊണ്ടാണ്. മനുഷ്യൻ സുഖം കൂടുന്തോറും അവൻ സ്വാർത്ഥനായി മാറും, അവൻ അറിവ് കൂടുന്തോറും നിസ്വാർത്ഥനായി മാറും. അപ്പം അറിവിലൂടെ മാത്രമേ മനുഷ്യ മനസ്സിനെ പരിവർത്തനം ചെയ്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ആണോ അല്ലയോ? എൻ്റെ കുട്ടി എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളുടെ സുഖം മുഴുവൻ ത്യാഗം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഉണ്ടോ ഇല്ലയോ? ഒരു അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി രാത്രി പാതിരയ്ക്ക് എണീറ്റ് കരയുന്ന സമയത്ത് അമ്മ ഉറക്കം പോലും വേണ്ടാന്ന് വെച്ചിട്ട് അതിനെ സേവിക്കുന്നത് അത് തൻ്റെ കുട്ടിയാണ്, അതിനൊരു വിഷമം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ? അപ്പം തൻ്റെ സുഖം മാറ്റിവെക്കാൻ സാധിക്കുമ്പോൾ ആ കുട്ടിയിൽ ഒരു സ്നേഹത്തിൻ്റെ സേവനം ചെയ്യുമ്പോൾ അതുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആദരവും സ്നേഹവും അമ്മമാരോടാവുന്നത്. അച്ഛൻ അങ്ങനെ ത്യാഗം ചെയ്യില്ല, ഉറങ്ങുന്ന സമയത്ത് കുട്ടി അറിഞ്ഞാൽ പറയും മിണ്ടാണ്ട് അവിടെ കട്ടക്കട അറിയും, അസത്തെ അലർന്നു കിടന്നിട്ട് ഞാനാവ് ക്ഷീണിച്ച പരവശനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇത് പറയാൻ പറ്റും, 9 മാസം ഗർഭത്തിൽ ചുമന്നതാണ്, എത്ര വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങളെക്കാളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഞാനാണ് അനുഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ വല്ല പ്രസവവേദന അനുഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടോ, ഞാനാണെങ്കിൽ ഇതിൻ്റെ എല്ലാം A to Z, ശിശു എന്ന് പറഞ്ഞാൽ തന്നെ ശിയും ശിവും പോകുന്നതാണ്, ഇതൊക്കെ അനുഭവിച്ചത് ഞാനാണ്, നിങ്ങളിതൊക്കെ വലുത് അനുഭവിച്ചിട്ടുണ്ടോ, എന്നിട്ടും നിങ്ങൾക്ക് ആ കുട്ടിയോട് തോന്നുന്നില്ലല്ലോ എന്ന്. അതാണ് മനുഷ്യൻ്റെ ഈ എന്താണ് ആണുങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം. ഞാനും ആ വർഗത്തിൽ പെട്ടതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഒരു ആ ഒരു സമർപ്പണഭാവം അല്ലെങ്കിൽ ആ ത്യാഗഭാവം അത് കൂടുന്നിടത്ത് സ്നേഹവും സഹകരണവും സൗഹാർദ്ദവും
കൂടുതലായിരിക്കും. ഭഗവാന്റെ ഓരോ ലീലകളുണ്ടല്ലോ, നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോയാൽ അതിൽ നിന്നൊക്കെ ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. അല്ലാതെ വെറുതെ ഒന്നുമല്ല വേദവ്യാസ മഹർഷി, അതേ തന്നെ അറിയില്ലേ കൃഷ്ണനെ ഡീസെൻ്റ് ആയിട്ട് പറഞ്ഞേക്കാൻ ഇല്ലേ, മോശമാക്കണോ? ഭഗവാൻ എന്തിനാ ഇങ്ങനെയൊക്കെ മോശമാക്കിയിട്ട് എച്ചിൽ കൈയോട് കൂടിയിട്ട് കൃഷ്ണൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ചോറുള്ളടുത്ത് പോകുന്നു എന്ന് പറയുന്നത്? ഇതൊക്കെ പറയിക്കുന്നത് ഭഗവാന്റെ പ്രതിജ്ഞകൾ സത്യമാക്കുകയാണ്. നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ ഹൃദയം ഒരുക്കി വിളിച്ചാൽ ഞാൻ അവൻ്റെ അടുത്ത് എത്തിയിരിക്കും, ഏതെങ്കിലും രൂപത്തിൽ അവനെ ഞാൻ സഹായിക്കാൻ എത്തിയിരിക്കും. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിവെക്കും. ഭഗവാൻ അതൊന്നൊരു വിഷയമല്ല സ്വന്തം കാര്യങ്ങൾ എന്നുള്ളത്. ഇപ്രകാരം ഭഗവാൻ ആ ലീലയാടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ടോ ആ സമയത്ത് മറ്റൊരാൾക്ക് ലീല ചെയ്യാൻ തോന്നിയതാണ്. അതെന്താണത്? ആർക്കാണത്? അംബോജന്മജനി തദന്തരഗതോ മായാത്മകസ്യേശിതുൾ ദൃഷ്ടം മഞ്ജമഹിത്തമന്യതപിതൽ വത്സാനിതോ വത്സവൻ നീത്വാന്യത്ര ഗുരുദ്ദുഹാന്തരതതൽ ഗേവസ്ഥിതോ യപ്പുഴാം ദൃഷ്ട്വാ അഖാസുരമോക്ഷണം പ്രഭവദാം പ്രാപ്തപ്പഴം വിസ്മയം. അംബോജന്മനി ആരാണത്രേ? താമരയിൽ നിന്നും ജനിച്ചവൻ, അതായത് ബ്രഹ്മാവ് എന്നർത്ഥം. ബ്രഹ്മാവിന് ഒരു തോന്നൽ എന്താണ്? ഈ ഉണ്ണിയുടെ മായകൾ കണ്ടിട്ട്, അത്ഭുതങ്ങൾ കണ്ടിട്ട്, ദൃഷ്ടും മഞ്ജുമഹിത്തും, ഈ ഉണ്ണിയുടെ മഹിമയാർന്ന ഈ അത്ഭുതങ്ങൾ ലീലകളൊന്ന് കാണാൻ, ദൃഷ്ടും ഒന്ന് കാണാൻ കൊതിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ഉണ്ണിയെ ഒന്ന്, ഉണ്ണിയുടെ ലീലകളൊക്കെ എന്തൊക്കെയാന്ന് കാണാനുള്ളൊരു കൊതിയോട് കൂടിയിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് വേറൊരു പ്രവൃത്തി ചെയ്യാൻ നിശ്ചയിച്ചു എന്നാണ്. ഭഗവാൻ ഈ കുട്ടി പശുക്കുട്ടികളെ ഞാൻ അന്വേഷിച്ച് പോകുമ്പം ആ പശുക്കുട്ടികളെ മുഴുവൻ ബ്രഹ്മാവ് ഒരു ഗുഹയിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. തതോ വത്സാനി ദൃശ്യേ ദൃശ്യൈതപുളിനേവൻ ഉപാവവിപനെ കൃഷ്ണോ വിജകായ സമന്തതാം കാപ്യ ദൃഷ്ടാന്തരവിപിനെ വത്സാൻ ബാലം ച വിശ്വൽ സർവം വിധികൃതം കൃഷ്ണാം സഹസാവജഗാമഹാം. ഭഗവാൻ ആ ഗോപന്മാരെ വിട്ടുകൊണ്ട് പശുക്കുട്ടികളെ കാട്ടിലേക്ക് അന്വേഷിച്ചു പോയി. കുട്ടികൾ പശുക്കുട്ടികളുടെയൊക്കെ പേര് വിളിച്ചു, ഒരെണ്ണം ശബ്ദം ഉണ്ടാക്കുന്നില്ല. ഭഗവാൻ തിരിച്ച് ഗോപന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ ഗോപന്മാരെയും കാണുന്നില്ല. ഇതൊക്കെ എന്ത് സംഭവിച്ചു? വിധികൃത്, അതായത് വിധികൃതം ബ്രഹ്മാവ് എന്ത് ചെയ്തു അത്രേ? ഇവരെയൊക്കെ എടുത്ത് ഒരു ഗുഹയിലേക്ക് ഒളിപ്പിച്ചു. നോക്കാലോ കൃഷ്ണൻ എന്താ ലീലയാടുന്ന്, കൃഷ്ണനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. വാസ്തവത്തിൽ ഇതൊരു കൃഷ്ണനെ പരീക്ഷിക്കലല്ല, കൃഷ്ണനെ പലരും പറയും ബ്രഹ്മാവ് എന്താണ് കൃഷ്ണനോട് എന്താണ് കൃഷ്ണനെ പരീക്ഷിച്ചതാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ എന്താണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയൊക്കെയാണ്, തൻ്റെ ഒരു വൈഭവം കൃഷ്ണന് കാണിച്ചു കൊടുത്താണെന്നൊക്കെ. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമല്ല ഭാഗവതം പറയുന്നത്. ബ്രഹ്മാവ് മഹിത്തും മഞ്ജും ദൃഷ്ടും, ഭഗവാന്റെ മഹിമയൊന്ന് ഒന്നുകൂടി കാണാനുള്ള ഒരു, ഭഗവാന്റെ മഹിമയെ ചോദ്യം ചെയ്യാനൊന്നും ബ്രഹ്മാവ് പോയിട്ടില്ല. ആ മഹിമയെ ഒന്ന് തനിക്ക് പ്രത്യക്ഷമായി കാണാനുള്ള കൊതി കൊണ്ട് ഈ ലീലയാടി എന്നാണ് ഭാഗവതം പറയുന്നത്. ഏതായാലും ഭഗവാൻ മനസ്സിലാക്കി, ബ്രഹ്മാവേ വേല വേലായുധനോട് എന്നെ വെച്ചുല്ലേ, എനിക്ക് എന്നെ ഇട്ട് വെച്ചുല്ലേ, നീ ഇവരെയൊക്കെ എടുത്ത് മറച്ചു, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ടോ? ബ്രഹ്മാവേ ഒരു കാര്യം ഞാനും ചെയ്യാൻ നിശ്ചയിച്ചു. എന്താണത്? തത കൃഷ്ണോമുദം കർത്തം തന്മാദ്രോണം ച കസ്യ ച ഉപയായുധമാത്മാനം ചക്രേ വിശ്വകൃതീശ്വരം. ഈ വിശ്വത്തിൻ്റെ മുഴുവൻ അന്തരാത്മാവായിരിക്കുന്ന ഭഗവാൻ ബ്രഹ്മാവ് എല്ലാവരെയും മറച്ചു വെച്ചപ്പോൾ പുഞ്ചിരിച്ചു. ബ്രഹ്മാവെ അത്രയല്ലേ അങ്ങേക്ക് അറിയുള്ളൂ, ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാമെന്ന്. എന്താണ്? യാവൽ വത്സപ വത്സകാൽപുർ യാവൽ കരാങ്കീതികം യാവൽ യഷ്ടിഭിഷാണവേണു തളശൽ യാവൽ വിഭൂഷാംബരം യാവൽ ശീലഗുണാവിതാകൃതിവയോ യാവൽ വിഹാരാധികം സർവം വിഷ്ണുമയം ഗിരോങ്ക ഗിരോങ്കവദജാം സർവസ്വരൂപോഭവു. ഭഗവാൻ എന്ത് ചെയ്തു അത്രേ? ആ പശുക്കുട്ടികളെയൊക്കെ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചു. എങ്ങനെയുള്ള പശുക്കുട്ടികളാണോ വന്നിരിക്കുന്നത് അവരെയൊക്കെ മനസ്സിൽ ഭാവന ചെയ്തു. അവരുടെ ശരീരത്തിൽ എന്തെല്ലാം പുള്ളിയും കുത്തും നിറവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, വാലിലൊക്കെ പുള്ളിയുള്ള സാധനങ്ങൾ ഉണ്ടാകും, അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വന്ന അതേ സാധനത്തെ അതുപോലെ ഇങ്ങോട്ട് ദർശിച്ചു. പിന്നെയോ ഗോപന്മാരെ അതുപോലെ തന്നെ, എന്നാ ഗോപന്മാരെ മാത്രമല്ല വേണോദള യാവൽ വിഭൂഷാംബരം, അവരുടുത്തിരിക്കുന്ന വസ്ത്രത്തിലെ മാറ്റമില്ല, അവരുടെ കയ്യിലുള്ള
കൊമ്പുകൊടലാദികൾക്കൊന്നും വ്യത്യാസമില്ല. അപ്രകാരം ഇനി അത് മാത്രമല്ല, യാവൽ ശീല ഗുണാദി, അവരുടെ സ്വഭാവം എപ്രകാരമാണോ അപ്രകാരം. അപ്പം അവരുടെ എന്താണ് ഹാർഡ്വെയറും മാറ്റി സോഫ്റ്റ്വെയറൊക്കെ മാറ്റിക്കൊടു. അത് മാറ്റി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഭഗവാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അതേപോലെ സാധനം അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വാസ്തവത്തിൽ സർവം വിഷ്ണുമയം, എല്ലാം ഒരേ വിഷ്ണു തന്നെ വിവിധ രൂപത്തിൽ അങ്ങോട്ട് പ്രകടമായതാണ്. അപ്രകാരം ഭഗവാൻ ഗോപന്മാരെയും പശുക്കുട്ടികളെയും നിർമ്മിച്ചു എന്നാണ്. ഇന്നതൊക്കെ നമുക്ക് പറയുമ്പോഴല്ലോ ഏറെക്കുറെ ടെക്നോളജി ഈ വഴിക്കൊക്കെ എത്തിയിട്ടുണ്ട്. ക്ലോണിംഗ് എന്നൊക്കെ പറയുന്നത് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഒരു പ്രതിരൂപം ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു ടെക്നോളജിയാണ് ക്ലോണിംഗ്. പക്ഷേ അതിലൊരു പരാജയം എന്താണെന്ന് വെച്ചാൽ ശരീരം ഒരുപോലെയാവും, സ്വഭാവം ഒരുപോലെയാവില്ല. ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരേപോലെ സ്വഭാവമുള്ളത് കണ്ടെത്താൻ പറ്റിയില്ല. ഇനി സ്വഭാവമുള്ളതും കണ്ടെത്തിയാലുണ്ടല്ലോ, അപ്പോഴും മനുഷ്യൻ മനുഷ്യനാണല്ലോ. അതിനെക്കുറിച്ചൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ, ഈ ക്ലോണിങ്ങിൽ മാത്രം ശ്രദ്ധ തോന്നിയൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗവേഷണം മുഴുവൻ അതായിരുന്നു, മൃഗങ്ങളെ ക്ലോണിങ് ചെയ്യല്ല, തന്നെ തന്നെ ക്ലോൺ ചെയ്തൊക്കെ. അങ്ങനെയാൾ ക്ലോൺ ചെയ്ത് തന്നെപ്പോലെ 10 രൂപങ്ങളുണ്ടാക്കി. ഇയാളെ കണ്ടാൽ ആ രൂപങ്ങളുമായിട്ട് നോക്കുമ്പോൾ വേർതിരിച്ചറിയാൻ പറ്റില്ല. അതേപോലെ മുഖത്തിൻ്റെ ഷേപ്പ് അങ്ങനെ, എല്ലാം അങ്ങനെ, ഏറെക്കുറെ സ്വഭാവവും അങ്ങനെ തന്നെ. അങ്ങനെ ഇരിക്കെ ഇയാൾക്ക് പോകേണ്ട സമയം, മരിച്ചു പോകേണ്ട സമയം. ഇതൊരു സ്പെഷ്യൽ കേസായതുകൊണ്ട് യമരാജാവ് തന്നെ അവിടുന്ന് പുറപ്പെട്ടു. കാരണം അയാളുടെ സെർവൻ്റൊന്നും പോരാ, കാരണം 10 എണ്ണമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതേ ഒരേപോലെ, അത്ര കഴിവുള്ളൊരു സയൻറ്റിസ്റ്റാണ് അയാൾ. അപ്പോൾ സയൻറ്റിസ്റ്റിനും മനസ്സിലായി തനിക്ക് സമയം എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അദ്ദേഹം നോക്കുമ്പോൾ ഒരു വല്ലാത്ത രൂപത്തിലൊരാൾ കണ്ടാൽ തന്നെ പേടിയോ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്. പറഞ്ഞു, ഐ ആം യമരാജാന്ന്. കാരണം സയൻറ്റിസ്റ്റ് അല്ലേ, ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഉടനെ തന്നെ ഈ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു പറയോ, താൻ ക്ലോൺ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ആ 10 രൂപത്തിൻ്റെ ഇടയിൽ പോയി നിന്നു. അതേപോലെ എല്ലാവരും ഒരേപോലെ. യമരാജാവിന് കൺഫ്യൂഷനായി, ഇതിലിപ്പോൾ ഏതൊരുത്തിനെ കൊണ്ടുപോകണ്ടെന്ന് അറിയില്ലല്ലോ, കാരണം ഒരേപോലെയാണ് 10 എണ്ണം വന്നിരിക്കുന്നത്. യമരാജാവ് പറഞ്ഞു, വെയിറ്റ്, ടുമാറോ വിൽ കം. യമരാജാവിന് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല, ഇയാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. യമരാജാവ് പോയി അവിടെ ചെന്നിട്ട് ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി ആ വഴിക്ക് വരുന്നത്. അപ്പം നാരദനോട് വലിയൊരു ഏടാകൂടാണല്ലോ ലോകത്തിൽ വന്നിരിക്കുന്നത്, മനുഷ്യനെ ഇപ്പോൾ കൊണ്ടുപോകാനും പ്രയാസം, കാരണം ഒരുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ് നമ്മൾ സത്യം വിടും ചെയ്യരുതല്ലോ, കൊണ്ടുപോകേണ്ടത് ഇയാളെയാണ്. നാരദ മഹർഷി പറഞ്ഞു, എന്നാലും മനുഷ്യനല്ലേ ഇത്തിരി പൊട്ടത്തരം ഉണ്ടാവുന്നത്, ഒരു പൊട്ടത്തരം അവൻ്റെ കയ്യിൽ ഉണ്ടാവാണ്ടിരിക്കില്ല, അങ്ങൊന്ന് പരിശ്രമിച്ചു നോക്കുമെന്ന്. യമരാജാവ് 2 ദിവസം കഴിഞ്ഞ് വന്നു. സയൻറ്റിസ്റ്റ് നോക്കിയപ്പോൾ യമരാജാവണ് രക്ഷപ്പെടാൻ വഴിയില്ല, അയാൾ വേഗം പോയി അവരുടെ കൂടെ നിന്നു, ഒരേ രീതിയിൽ എല്ലാവരും നിന്നു. അപ്പോൾ യമരാജാവ് പറയാണ്, എന്തൊക്കെയായാലും അങ്ങയുടെ സൃഷ്ടി ഞാൻ സമ്മതിച്ചു, പക്ഷേ ഒരു വികലത അങ്ങ് അറിയാതെ അതിൽ പെട്ടുപോയിന്ന്, ഒരു വൈകല്യം അതിലുണ്ടെന്ന്. ഇത് കേട്ടതോ സയൻറ്റിസ്റ്റ് പറഞ്ഞ തോന്നിവാസം പറയരുതെന്ന്. യമരാജ പറഞ്ഞു, ഇതന്നെയാ തോന്നിവാസം, പിടികിട്ടിയല്ലോ, ഇതന്നെയാ വേണ്ടത് എനിക്കെന്ന്. ആ ദേഷ്യം കൊണ്ട് യമരാജ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ പിടികിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാ ഞാൻ വികലത പറഞ്ഞു, ഇതന്നെയാ മനുഷ്യൻ്റെ വികലത. കാരണം അപ്പം അവൻ അഹങ്കാരി തീരും, അവൻ്റെ ഒരു കഴിവിൽ അവൻ അഹങ്കരിക്കും. ഇത് തന്നെയാണ് നിന്നോട് പറയാനുള്ളത്, കൊണ്ടുപോയി അവിടുന്ന്. ഇത് തന്നെ ഇവിടെ ആരാണ്, ഭഗവാൻ തന്നെ പല വിധത്തിലുള്ള രൂപങ്ങളായിട്ട് അവരുടെ സ്വഭാവം തന്നെ അവർക്ക് വെച്ചു കൊടുത്തു. പിന്നെ ഉണ്ടാവുന്നത് എന്താ അറിയോ, അത്ഭുതം തന്നെയാണ്. സ്വയം ആത്മാത്മഗോവത്സൻ പ്രതിവാര്യാത്മവത്സഭൈ ക്രീഡൻ ആത്മവിഹാരൈ സസർവാത്മാ പ്രാവിശൽ ബ്രജം. ഭഗവാൻ താൻ തന്നെയാണ് എല്ലാം ആയിത്തീർന്നിരിക്കുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ഇത് വളരെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നുണ്ട്. വാസ്തവത്തിൽ എല്ലാം ആര് തന്നെയാണ്, ഇവിടെ ഭഗവാൻ തന്നെയാണ്, വേറൊരു രൂപവും ഇല്ല. പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നില്ല. കഠോപനിഷത്തിലാണ് തോന്നുന്നു, കഠോപനിഷത്തിൽ തന്നെയാണ് ഒരു മന്ത്രമുണ്ട്. അവിടെ പറയും, അഗ്നിർയതേകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം പ്രതിരൂപോപഭൂവാം ഏകസ്തദാ സർവഭൂതാന്തരാത്മാ രൂപം രൂപം പ്രതിരൂപോ ബഹിശ്ചാം. അഗ്നിർയതാം, എപ്രകാരമാണോ അഗ്നി ഭുവനം പ്രവിഷ്ടോ, ഈ ഭുവനത്തിൽ നിറഞ്ഞു നിന്ന് രൂപം രൂപം പ്രതിരൂപം, ഓരോ രൂപത്തിലും പ്രതിരൂപത്തിലും നിറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഏകസ്തദാ സർവഭൂതാന്തരാത്മാ
എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ഭഗവാൻ രൂപം രൂപം പ്രതിരൂപോ ബഹിസ്ഥ, ഉള്ളിലും ഉള്ളിലും നിറഞ്ഞിരുന്ന് പുറത്തും ഭഗവാൻ തന്നെയാണ്. നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറേ ശാസ്ത്രീയമായി ഈ തത്വം ഗ്രഹിക്കണം. എല്ലാം ഒന്നാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ പ്രകൃതിയിൽ പ്രകൃതി എന്ന് പറയുന്നതും അതുപോലെ തന്നെ പുരുഷൻ എന്ന് പറയുന്നതും എല്ലാം വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്, വ്യത്യസ്തമില്ല. ഉണ്ടോ? നമ്മുടെയൊക്കെ ശരീരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, എല്ലാവരുടെ ശരീരത്തിലും മാംസവും അസ്ഥിയും മജ്ജയും നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പഞ്ചഭൂതത്തിൽ നിന്ന് വന്നതാണ്. ആണോ? അപ്പം എല്ലാ ശരീരവും ഒന്നാണോ? എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഒന്നാണോ? ആണോ? അപ്പം എല്ലാവരും വാസ്തവം നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മളെയൊക്കെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവങ്ങൾ തന്നെയാണ്. ഈ ബോധം നമ്മൾ ഉൾക്കൊള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഭഗവാനല്ലാതെ മറ്റൊന്നും ഇല്ല നമുക്ക് മനസ്സിലാവും. നമുക്ക് പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ടെൻഷൻ അടിച്ചാലും ശരീരം പ്രകൃതിയിലേക്ക് പോകണം, മനസ്സ് ഭഗവാനിലേക്ക് എത്തിച്ചേരണം. അത് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ വീണ്ടും ശരീരങ്ങളെ എടുക്കണം, വീണ്ടും ഈ യാത്ര നമ്മൾ തുടർന്നു കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ടെൻഷൻ അടിക്കും തോറും വാസ്തവത്തിൽ നമ്മുടെ യാത്രയെ നമ്മൾ ആ ഗതിയെ നമ്മൾ തടസ്സപ്പെടുത്താൻ നമ്മൾ അറിയുന്നില്ല. ഇത് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയും തോറും നമ്മുടെ മനസ്സ് ലൈറ്റാവാൻ തുടങ്ങും. അത് വളരെ ഉണ്ടല്ലോ ആവശ്യകരമായിരിക്കണോ ഇന്ന്? കാരണം ഇന്ന് നമുക്ക് സൗകര്യങ്ങൾ കൂടുതലാണ്, പഠിക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ കൂടുതലാണ്. എന്നിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഇനി എപ്പോഴാണ് പ്രയോജനപ്പെടുത്തുക? ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ, ജോലിക്ക് വളരെ കഷ്ടപ്പെടണം എന്ന് മാത്രമല്ല, ഇന്നത്തെ പോലെ സുഖസൗകര്യങ്ങളില്ല, സമയമില്ല, വീട്ടിൽ അനവധി മെമ്പേഴ്സ് ഉണ്ടാവും. ഇന്നിപ്പോൾ മെമ്പേഴ്സ് കുറവാണ്, വീട്ടിൽ അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള വകയ്ക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് കാലം വളരെ അനുകൂലമാണ്. ഞാൻ നോക്കുമ്പം ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ല, ഇനി എപ്പോഴാണ് പ്രയോജനപ്പെടുത്തുക? ഇന്ന് വളരെയധികം നമുക്ക് ഭാഗ്യം കിട്ടിയവരാണ്. അതുകൊണ്ടാണ് പലരും ഉണ്ടല്ലോ ഈ ഭാഗ്യത്തെ പ്രയോജനപ്പെടുത്താതെ ജീവിക്കുമ്പോൾ അവർ എല്ലാ സുഖസൗകര്യങ്ങളുടെയും നടുവിൽ നരകിച്ച് ജീവിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഈ നരകങ്ങളും സ്വർഗങ്ങളും ഒക്കെ ഉള്ളത് നമ്മൾ ധരിക്കണം. ഒരിക്കലൊരു വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു എഴുത്തുകാരൻ, വളരെ ലോക പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ, അദ്ദേഹത്തിനൊരു മോഹം ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ചർച്ചകളെക്കുറിച്ചൊരു ഒരു ഗ്രന്ഥം ഉണ്ടാക്കണം, പഴയ ചർച്ചുകളെക്കുറിച്ച്. അദ്ദേഹം അങ്ങനെ യാത്ര പുറപ്പെട്ടു, റോമിലേക്ക് പോയി. അവിടെ ചെന്ന് ഏറ്റവും പ്രാചീനമായ ഒരു ചർച്ചിൽ ചെന്ന് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചരിത്രങ്ങളൊക്കെ അവിടുത്തെ പ്രീസ്റ്റിനോട് ചോദിച്ച് എഴുതിയെടുക്കുമ്പോൾ അയാളുടെ കണ്ണിൽ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ ഒരു സ്വർണ്ണ ടെലിഫോൺ അവിടെ വെച്ചിട്ടുണ്ട് ഒരു കോർണറിൽ. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു $100,000 ഫോർ വൺ കോൾ. $100,000 ഒരു കോളിന്? അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ അതിശയായി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താവോ ഇത്ര ഒരു മഹത്വം ഈ ടെലിഫോണിന്? പറഞ്ഞു, ഇത് സ്വർഗത്തിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷനാണെന്ന്, അതുകൊണ്ടാണ് $100,000 വെച്ചിരിക്കുന്നത് എന്ന്. ഓ, സ്വർഗത്തിലേക്ക് കണക്ഷൻ വെച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കാശില്ല. ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് വേണ്ടാന്ന്. പിന്നെ ഇദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടു, ഓസ്ട്രേലിയയിൽ ചെന്നു, അവിടുത്തെ ഏറ്റവും പ്രാചീന പള്ളിയിൽ ചെന്നു, അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്തപ്പം അവിടെയും കാണാൻ സാധിച്ചത് ഈ സ്വർണ്ണ ഇതുപോലൊരു സ്വർണത്തിൻ്റെ ടെലിഫോൺ അവിടെ വെച്ചിരിക്കണം. അതിൻ്റെയും താഴെ വെച്ചിട്ടുണ്ട് $100,000 ഒരു കോളിന്. അപ്പോൾ ചോദിച്ചു, ഇതെങ്ങട്ടാ? ഇത് സ്വർഗത്തിലേക്ക് തന്നെയാണ്. അങ്ങനെ പല രാജ്യങ്ങളിൽ ചെന്നപ്പോൾ ഇതുപോലെ അദ്ദേഹത്തിന് ഈ ചർച്ചിൽ ഇങ്ങനെ ഒരു ഫോൺ കാണാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിനൊരു മോഹം, ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കുന്നു? ഇന്ത്യയിൽ വന്നു അദ്ദേഹം ഏറ്റവും പ്രാചീനമായ പള്ളി എറണാകുളത്ത് കണ്ടെത്തി. അദ്ദേഹം അവിടെ നോക്കുമ്പോൾ സ്വർണ്ണ ടെലിഫോൺ അവിടെ വെച്ചിരിക്കണം, താഴെ എഴുതി വെച്ചിരിക്കുന്നു ₹1 ഫോർ ലോക്കൽ കാളെന്ന്. ഇദ്ദേഹത്തിന് ഒരു ഷോക്കിംഗ് ആയിരുന്നത്. ഇദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ പല പള്ളികളിലും $100,000 ഒരു കോളിന് എഴുതി വെച്ചെങ്കിൽ ഇവിടെ ഒരു രൂപ മാത്രമോ? അതെന്താ അങ്ങനെയെന്ന്. അപ്പം ഇദ്ദേഹം ചോദിക്കുകയാണ്, അവിടുത്തെ പ്രീസ്റ്റ് പറയണ, നിങ്ങളെവിടെ വന്നിരിക്കുന്നത്? ഭാരതത്തിൽ. നിങ്ങൾക്കറിയോ ഭാരതം എന്ന് പറഞ്ഞാൽ എന്താ? ദ ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ഇത് തന്നെയാണ് സ്വർഗം എന്ന്. അതുകൊണ്ട് ഇവിടെ എവിടെ വിളിക്കണമെങ്കിലും ഒരു രൂപയെ വേണ്ടു. മറ്റവർക്കൊക്കെ അവർക്ക് സ്വർഗം നല്ല രാജ്യം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഭാഗ്യം കിട്ടിയിട്ട് ഇങ്ങനെ സ്വർഗരാജ്യത്തിൽ വന്ന് ജനിച്ചിട്ട് ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇനി നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എന്നാ പ്രയോജനപ്പെടുത്താൻ പോകുന്നത്? അതുകൊണ്ട് അത്രയും സുകൃതികളാണ് നമ്മൾ. അതുകൊണ്ട് ഇനി സമയം ഒരിക്കലും നമ്മൾ മാറ്റിവെക്കരുത്, പ്രയോജനപ്പെടുത്തും. അങ്ങനെ ഭഗവാൻ അവരുടെ കൂടെ ആടി പാടി രസിച്ച് കളിച്ച് ജീവിതം തന്നെ ഒരു ധന്യമാക്കി. അത് കഴിഞ്ഞ് അവരെയും കൊണ്ട് നേരെ അവിടെ ചെന്നപ്പോഴോ വൃന്ദാവനത്തിൽ ചെന്നപ്പോഴോ
തന്മാതരോ വേണുരവത്തരോത്തിതാം ഉത്താപ്യതോപി പരിരഭ്യ നിർഭരം സ്നേഹസ്നുത ധന്യഭയസുധാസവം മത്വാപരം ബ്രഹ്മസുധാനപായൻ. ആ ഗോപികന്മാർക്കുണ്ടല്ലോ തങ്ങളുടെ കുട്ടികളെ കാണുന്നതിനേക്കാൾ ഒരു വലിയൊരു ആകർഷണം മറ്റേ ഇപ്പോൾ വന്നിരിക്കുന്ന കുട്ടികളോട്. അവർക്ക് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർക്ക് മുലപ്പാലൊക്കെ ചൊരന്നു എന്നാണ് പറയുന്നത്. പറയുമ്പോൾ 8-9 വയസ്സുണ്ട് കുട്ടികൾക്ക്. അവർക്ക് കാരണം അത്രയും ഒരു സ്നേഹം, ഒരു തീവ്രമായൊരു സ്നേഹം, ഒരടുപ്പം, ആലിംഗനം ചെയ്യാൻ തോന്നുക. അതുപോലെ തന്നെയാണ് പശുക്കൾ പശുക്കുട്ടികൾക്ക് അങ്ങോട്ട് മുലപ്പാലങ്ങോട്ട് ചൊരന്നു കൊടുക്കുകയാണ്. അകിടൊക്കെ നിറഞ്ഞു കാണുമ്പോഴേക്കും എന്താണ് ആർക്കും മനസ്സിലാവണില്ല. ഗാവസ്തോ ഗോഷ്ടമുപേത്ത സത്വരം ഹൂങ്കാരഘോഷൈ പരിഹൂത സംഗതൻ സ്വകാൻ സ്വകൻ വത്സതരാനപായൻ മുഹുർലിഹന്ധ്യ സ്രവധൗത സംഭയാം. ആ പശുക്കുട്ടികൾ അങ്ങോട്ട് കാണുമ്പോഴേക്കും ആർത്തിയിൽ വിഴുങ്ങാൻ വിഴുങ്ങുന്ന പോലെയാണ് അത്രേ നക്കി തുടയ്ക്കുന്നതും പാല് ചുരത്തുന്നതും. ഇതൊക്കെ ഒരു വലിയൊരു അത്ഭുതമായി. ഗോ ഗോപീനം മാതൃദാസ്മിൻ സർവാസ്നേഹാർദ്ധികം വിനാം പുരോവദാസ്വഭീഹരേ സ്തോകദാ മായാ വിനാം. വാസ്തവത്തിൽ ഹരി തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് ഈ പശുക്കുട്ടികളായിട്ടും ഗോപന്മാരുമായി വന്നത് എന്ന് പാവം ഗോപികമാരും പശുക്കളും അറിഞ്ഞതേയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? വ്രജോഗസ്തോ സംസ്തോകേഷു സ്നേഹവാ സ്നേഹവല്യാംഭന മന്നുഹം ശനേ നിസ്സീമവൃതേ യഥാ കൃഷ്ണസ്തപൂർവവൽ ഇത്തമാത്മാത്മനാത്മാനം വത്സപാലമിവേ മിഷേണ സാം പാലയൻ വത്സപോ വർഷം ശക്രീഡേ വനഗോഷ്ടയോ ഏകദാ ചാരയൻ വത്സൻസരാമോ വനമാവിശൽ പഞ്ചശാസുത്രിമാ ത്രിയാമാസു ഹയാനാപു പൂരണീഷ്വജാം. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഇത്തം ആത്മന ആത്മാനം വത്സപാലം. ഈ വത്സന്മാരെയും പശുക്കുട്ടികളെയും ഗോപന്മാരെയും കൂട്ടിക്കൊണ്ട് താൻ തന്നെയാണ് പശുക്കുട്ടികൾ, താൻ തന്നെയാണ് ഗോപന്മാർ. ഇതല്ലാത്ത വിധത്തിൽ ഭഗവാൻ അവരോട് ബിഹേവ് ചെയ്തുകൊണ്ട് ഒരു വർഷക്കാലം ചെലവഴിച്ചു എന്നാണ്. എന്നിട്ട് അത് ആ സമയത്ത് ഒരു ദിവസം ഇടയ്ക്കിടയ്ക്ക് രാമൻ പോവാറല്ലോ. ഒരിക്കൽ രാമനും പോയി, ബലരാമനും. ഏകദാചാര്യൻ വത്സൻ സ രാമോ രാമനോടൊന്നിച്ച് വനത്തിൽ ചെന്നു. അങ്ങനെ വനത്തിൽ ചെന്നപ്പോൾ അവർ പശുക്കുട്ടികളെ മേയാൻ വിട്ടിട്ടുണ്ട്, ഗോപന്മാരെ പശുക്കളെയും വലിയ ഗോപന്മാരെ പശുക്കളെയും മേയാൻ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ തതോ വിദൂരാ ചരതോ ഗാവോ വത്സാനുപവൃജം ഗോവർദ്ധനാർദ്ധി ശിരസി ചരന്ത്യോദ്രണം. പശുക്കളൊക്കെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ കയറി മേയാൻ തുടങ്ങി. ഗോപന്മാർ അങ്ങനെ മേയ്ക്കുന്ന സമയത്ത് പശുക്കൾ നോക്കുമ്പോണ്ട് താഴെ അടിവാരത്തിൽ പശുക്കുട്ടികൾ മേഞ്ഞുകൊണ്ടിരിക്കണോ. ആ പശുക്കുട്ടികളെ കണ്ടതും ഇവരുടെ ബ്രേക്ക് വിട്ടു. എല്ലാ പശുക്കളും അവിടെ നിന്ന് കുതിച്ചുകൊണ്ട് ആ താഴ്വാരത്തിലേക്ക് ഓടുകയാണ്. ദൃഷ്ടാദത സ്നേഹവശോ സ്മൃത സ്മൃതാത്മാം സഗോവ ഗോവ്രജോത്യാത്മപൗരുദ്ധമാർഗാം ദിവാൽ കകുഗ്രീവ ഉദാസ്യപുച്ഛോകാദും കൃതേ രാശ്രപയോ ആശ്രപയാ ജന ജവേനാം. അപ്രകാരം ആ പശുക്കളൊക്കെ അതിവേഗതയിൽ അവിടെ നിന്ന് ഓടിക്കൊണ്ട് ആ പശുക്കുട്ടികളുടെ അടുത്തേക്ക് എത്തുമ്പോൾ വളരെ പ്രയാസകരമായ മാർഗങ്ങളാണ്. കാരണം വലിയ കുന്നിൻ്റെ മുകളിൽ താഴ്വാരത്തിലേക്ക് ഇറങ്ങുക, പ്രയാസം. ഗോപന്മാരും പിന്നാലെ ഓടാൻ തുടങ്ങി. അപ്പോൾ അവർ കാണുന്നതോ സമേത്യകാവോതോ വത്സാൻ വത്സ വത്സവത്യോപ്യപായൻ ഗിലന്ത്യവചങ്കാനി ലിഹന്ത്യ സ്വൗതസംഭയാം. പശുക്കുട്ടികളെ ആർത്തിയോടുകൂടി നക്കിത്തുടക്കിയ ലിഖന്തി വിഴുങ്ങണം എന്നുള്ള ഭാവത്തിൽ എന്തോ ഒരു സ്നേഹത്തിൻ്റെ അതിപ്രസരം ഈ പശുക്കൾക്കെല്ലാം ആരോട് തോന്നി? പശുക്കുട്ടികളോട് തോന്നി. അല്ലെങ്കിൽ പശുക്കുട്ടികളെ കണ്ട് അങ്ങനെ ഓടി വരില്ല. ഇവിടെ പശുക്കൾ എല്ലാ ലക്കും ലഗാനൊക്കെ വിട്ടുകൊണ്ടാണ് ഓടുന്നത്, മുന്നിലുള്ള കടമ്പകളൊക്കെ വിട്ട് മറന്നുകൊണ്ടാണ് ഓടുന്നത്. എന്നിട്ട് പാല് ചുരത്തുന്നു, അവരെ നക്കി തുടയ്ക്കുന്നു. ഗോപന്മാർ ഓടി വന്നു, കാരണം പശുക്കളൊക്കെ പാല് ചുരത്തുന്നു, കുട്ടികൾ കുടിക്കുന്നു. അവരതിനെ വേർപ്പെടുത്താൻ വേണ്ടി ഗോപന്മാരും കുട്ടികളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. ഗോപസ്തദ്രോധനായാസം അഘൗല്യ ലജ്ജോർമന്യുനാം ദുർഗാധകൃച്ഛതോ ഭീത്യ ഗോവത്സേ ദതു ശുസുതൻ. അവിടെ ചെന്നപ്പോൾ ഗോപന്മാർ നോക്കുമ്പോൾ ഗോപൻ കുട്ടികൾ അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ദേഷ്യം വരേണ്ടതാണ് ഗോപകുട്ടികളോട്. എന്തിനാണ് നിങ്ങളിവിടെ മേയ്ക്കാൻ വന്നത്? നിങ്ങൾക്ക് അവിടെ യമുനാതീരത്ത് പോയാൽ പോരായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഗോപകുട്ടികളെ കണ്ടപ്പോഴോ തദീക്ഷണോൽ പ്രേമ പ്രേമരസാപ്ലുദാശയാം ജാതാനുരാഗ ഗതമന്യവോർഭകൻ ഉദുക്യതോർ ബിപ്പരിരഭ്യമൂർധനീ ഗാണൈരബാബു പരമം മുതം തേ. ഗോപക്കുട്ടികളെ കണ്ടപ്പോൾ ഗോപന്മാരും ഈ പശുക്കൾ ചെയ്ത പോലെ
ആലിംഗനം ചെയ്തുകൊണ്ട് മൂർദാവിൽ ഉമ്മ വയ്ക്കാൻ തുടങ്ങി. ഒരു ദേഷ്യത്തിൻ്റെ സ്വഭാവം അവിടെ കണ്ടില്ല. എന്തോ ആ കുട്ടികളെയൊക്കെ ആലിംഗനം ചെയ്യുന്ന സമയത്ത്, അവരെ ഉമ്മ വയ്ക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ എന്തോ ഒരു ഏകത്വബോധം അല്ലെങ്കിൽ ഒരു ഏകാ അനുഭൂതി അവർ ഫീൽ ചെയ്യുന്നത് പോലെ തോന്നിയതാണ്. ഇത് കണ്ടപ്പോൾ ബലരാമസ്വാമിക്ക് മനസ്സിലായി എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അല്ല, ഇങ്ങനെ ഒരിക്കലും പെരുമാറില്ലല്ലോ ഒരു പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യമുള്ള ഒരാൾക്കാർ മാറിക്കൊണ്ട് സ്നേഹം കാണിക്കുക. പശുക്കളും ഇങ്ങനെ ആർത്തിയിലൊരു പശുക്കുട്ടികളുടെ സ്നേഹം കാണിക്കുക. ഗോപന്മാർ കണ്ടില്ലേ കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ സ്നേഹം കാണിക്കണു. ഇതിലെന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. കേയം വാ കുത ആയാദാം ദൈവീ വാ നാരിദാസുരി പ്രായോ മായാസ്തു തിമേമർത്തു നാന്യോവേ വിമോഹിനി. ഏത് മായയാണ് എന്നെ മോഹിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതൊരു മായയുടെ മോഹത്തിലാണ് ഞാൻ? ഇത് വാസ്തവമല്ല, ഇതിലെന്തോ കളിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയതാണ്. ഇത് സഞ്ചിന്യദാശാഹോ വത്സാൻ സ വയസാനഭി സർവാനാചഷ്ട വൈകുണ്ഠം ചക്ഷുഷ വയുനേനസാം. അങ്ങനെ തൻ്റെ സൂക്ഷ്മദൃഷ്ടി കൊണ്ട് നോക്കിയപ്പോൾ അതിലൊക്കെ കാണാൻ സാധിച്ചത് തൻ്റെ സഹോദരനായിരിക്കുന്ന കൃഷ്ണൻ്റെ ഭാവം അങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ്. അപ്പം മനസ്സിലായി സംഗതി ഇവരൊന്നും ഗോപനുമല്ല ഗോപകുമാരനുമല്ല പശുക്കുട്ടിയല്ല എന്ന്. എന്നിട്ട് കൃഷ്ണൻ്റെ നേരെ നോക്കി, എന്താ കൃഷ്ണ ഈ കാണുന്നതൊക്കെ? ഭഗവാനാണെങ്കിൽ ഒരു വർഷക്കാലം ഈ കാര്യം ജ്യേഷ്ഠനോട് പോലും പറഞ്ഞില്ല, മറച്ചു വെച്ചു. ഭഗവാൻ നെയ്തേ സുരേശ ഋഷയോണ ചൈത്രേ ചൈതേ ത്വമേവ വാസീശ പിതാശ്രേവി സർവം പൃഥക്തും നിഗമാൽക്കഥം വദേതി ഉക്തേന വൃത്തം പ്രഭുണ ബലോ വൈതൽ. പറയൂ കൃഷ്ണ, എന്താ ഈ കാണുന്നതൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. അങ്ങ് തന്നെ ഈ രൂപങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്നെ മോഹിപ്പിക്കുന്നു. എന്താ ഇതിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞു തരുമെന്ന്. അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, സംഗതി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മ ഒരു പണിയൊപ്പിച്ചു. അയാൾ നമ്മുടെ കുട്ടികളെയും പശുക്കുട്ടികളെയൊക്കെ മറച്ചിരിക്കുകയാണ്. ഞാൻ ഈ അമ്മമാരോടും പശുക്കളോടും സമാധാനം പറയണ്ടേ? അതിനു വേണ്ടി ഞാൻ തന്നെ അങ്ങോട്ട് പശുക്കുട്ടികളായിട്ടും ഗോപന്മാരായിട്ടും മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബലരാമസ്വാമിക്ക് വളരെ ഒരു വലിയൊരു ആദരവ് തന്നെ കൃഷ്ണനോട് തോന്നിക്കൊണ്ട് പറയാണ്, ഓ ഇതൊരു വലിയൊരു അനുഭൂതി തന്നെയാണല്ലോ കൃഷ്ണ. സാധാരണ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിലുണ്ടല്ലോ, ഒരാളെ സൃഷ്ടിച്ചാൽ അതുപോലെ വേറൊരാളെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇത് സ്വഭാവം കൊണ്ടും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും അങ്ങ് തന്നെ അതായിട്ട്, എന്നാൽ അങ്ങാണ് അതിലിരിക്കുന്നതെന്ന് അറിയാത്ത വിധത്തിൽ ഇതൊരു അത്ഭുതകരമായ സൃഷ്ടി തന്നെയായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ബ്രഹ്മാവുണ്ടല്ലോ ഉണരേണ്ട സമയമായി കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞല്ലോ ബ്രഹ്മാവ് രാവിലെ എണീറ്റു. അതെന്താ ബ്രഹ്മാവ് ഒരു വർഷം കഴിഞ്ഞ് എണീക്കാൻ കാരണം? വർഷം അവിടെയല്ല, വർഷം ഇവിടെയാണ്. അതായത് ബ്രഹ്മാവിൻ്റെ സമയവും നമ്മുടെ സമയവും വ്യത്യാസം അമേരിക്കയും നമ്മളും പോലെയാണ്. നമ്മൾ ഉണരുമ്പോൾ അവർ കിടന്നുറങ്ങും, അവർ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഉണരും, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അവർ ഉണരും. ഇതുപോലെ നമുക്ക് ഇവിടെ ഒരു വർഷമാകുമ്പോൾ ബ്രഹ്മാവിന് ഒരു ദിവസമേ ആവണമല്ലോ. അപ്പം 365 ദിവസം ഇവിടെ നമ്മളങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമുക്കൊരു വർഷം കഴിഞ്ഞല്ലോ. എന്നാൽ ബ്രഹ്മാവിന് ഒരു ദിവസമാണ്. അതായത് നിങ്ങളൊരു വർഷക്കാലം ബ്രഹ്മാവിൻ്റെ അടുത്ത് താമസം തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിലല്ലോ ഇവിടെ നിങ്ങൾ ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക്. കാരണം വർഷങ്ങൾ അങ്ങോട്ട് കുറേ പോയിട്ടുണ്ടാവും. പണ്ട് അങ്ങനെ ഒരാൾക്കൊരു അബദ്ധം പറ്റി. പണ്ടൊരു രാജാവ് തൻ്റെ മകളെ ആർക്ക് കൊടുക്കണം എന്ന് ചോദിക്കാൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഞാനിപ്പോൾ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്, മീറ്റിങ്ങിലാണ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമെന്നു. അവിടെ റൂമൊക്കെ കൊടുത്തു താമസിക്കാനാണ്. ഇപ്പം 10-30 വർഷം അവിടെ താമസിച്ചു ആ മനുഷ്യൻ. തിരിച്ചു വന്നു നോക്കുമ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ആർക്കാണോ പെണ്ണ് കൊടുക്കാൻ നിശ്ചയിച്ചത് അവരൊക്കെ കുറേയൊക്കെ മരിച്ചുപോയി, കുറേയൊക്കെ പല്ല് പോയിട്ട് ഇനി പെണ്ണല്ല ഒന്നും വേണ്ടാത്ത അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അടുത്ത യുഗത്തിൽ പോയിക്കോളൂന്ന്. അപ്പോൾ ആരെയാണ് കിട്ടുക? അപ്പോൾ അങ്ങേക്ക് ഒരാളെ കിട്ടും, എല്ലാം കൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരാൾ, അയാളുടെ പേരാണ് ബലരാമൻ. കഥ നിങ്ങൾക്കറിയാലോ, രേവതിയെ കിട്ടുന്നത്. ശരിക്കും രേവതിയുടെ വയസ്സ് നോക്കിയാലുണ്ടല്ലോ, മുത്തശ്ശിയുടെ വയസ്സുണ്ടാവും. പക്ഷേ അവിടെ പോയി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ആൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്ന പോലെ ഒരു മാറ്റങ്ങളൊക്കെ വന്ന് ആ പ്രായം അറിയാത്ത വിധത്തിലായി എന്നാണ്. ഏതായാലും ഇവിടെ ബ്രഹ്മാവ് എണീറ്റു നോക്കി. എന്നിട്ടോ കാണുന്നത് വളരെ അത്ഭുതകരമായൊരു കാഴ്ച. താൻ മറച്ചു വെച്ച കുട്ടികളെയൊക്കെ പശുക്കുട്ടികളെയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന കൃഷ്ണനെയാണ് ആര് പ്രതീക്ഷിക്കുന്നത്?
ബ്രഹ്മാവ് പ്രതീക്ഷിക്കുന്ന കാട്ടിലിങ്കൻ അലഞ്ഞു തിരിയുന്നത്. എന്നാൽ ഇവിടെ കാണുന്നത് ഇതാ ഏതെത്ര കുത്രത്യാം മന്മായ മോഹിതേതരേ താവന്തയേവതത്രാബ്ദം കീടന്തോ വിഷ്ണുനാസമം ഏവമേതേഷു ഭേദേഷു ചിരം മൃത്വാം സ ആത്മഭൂ സത്യാകേ കതരേ നേതി ജ്ഞാതും നഷ്ടേ കഥഞ്ജനാം. ഏത് മായയാണ് ഈ കാണുന്നത്? ഞാൻ മറച്ചു വച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു, പശുക്കുട്ടികളും ഗോപന്മാരും അതേപോലെ. ഇതെന്ത് അത്ഭുതമാണ്! താവന്തയേവ തത്രാബ്ദം കീടന്തോ വിഷ്ണുവിനോട് കൂടി ഭഗവാനോട് കൂടി കളിച്ചു രസിക്കുന്നു. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല? സത്യാകേ, ഇതിലാരാ സത്യം? ബ്രഹ്മാവ് താൻ മറച്ചു വെച്ച കുട്ടികളെ നോക്കി, അവർ സുഖമായിട്ട് കിടന്നുറങ്ങ. അപ്പം ഇതിലൊന്ന് ഡ്യൂപ്ലിക്കേറ്റാ. ഇതേതാ സത്യം, ഏതാ അസത്യം? ബ്രഹ്മാവിന് മനസ്സിലാവുന്നില്ല. പറയാണ്, ഞാൻ കൃഷ്ണനെ മോഹിപ്പിക്കാൻ വിചാരിച്ചിട്ട് ഏവം സമ്മോഹയൻ വിഷ്ണു വിമോഹം വിശ്വമോഹനം സ്വയൈവമായയാ ജോബി സ്വയമേവ വിമോഹിതാം ഏവം സമ്മോഹയൻ വിഷ്ണു. ഞാൻ വിഷ്ണുവിനെ മോഹിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് വിമോഹം വിശ്വമോഹനം, ഈ വിശ്വത്തെ മുഴുവൻ മോഹിപ്പിക്കാൻ സാധിക്കുന്ന വിഷ്ണുവിനെ മോഹിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വയമേവ വിമോഹിതാം. ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഞാനാണ്. ചിലർക്കുണ്ടല്ല അതിബുദ്ധിയുള്ളവർക്ക് പറ്റുന്ന അപകടം അത്. ചിലർ അതിബുദ്ധിമാന്മാരുണ്ടാവും. ഇവൻ ഒരിക്കലും ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഒരു സംഭവം ചെയ്തു. ഭയങ്കര തിരക്ക്, ഇയാൾക്ക് പെട്ടെന്ന് ടിക്കറ്റ് കൊടുക്കണം. ഇയാൾ എന്ത് ചെയ്തു, കുറച്ച് ചില്ലറ പൈസയും കുറച്ച് നോട്ടും താഴേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ആരുടെയോ പൈസ പോയിരിക്കണം കേട്ടോ, താഴേട്ട് നോക്കിക്കോളൂന്ന്. അപ്പം എല്ലാവരും പൈസ എന്ന് കേട്ടാൽ എല്ലാവരും തിരിയല്ലോ. എല്ലാവരും തിരിഞ്ഞതിനിടയിൽ ഇയാൾ ഫ്രണ്ടിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ബുദ്ധിമാന്മാരുണ്ട്. അങ്ങനെ അയാൾക്ക് ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റിയില്ല, കാരണം ഓൾറെഡി അവിടെ ഒരാളുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഇയാൾ പോയി നിന്നപ്പോൾ ഇതിലൊരു വേറൊരു വിദ്വാന് മനസ്സിലായി ഇയാൾ ഒപ്പിച്ച പണിയാണെന്ന്. ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചിട്ട് അപ്പോൾ അയാൾ ഉടനെ പറഞ്ഞു, അതിലൊരു കല്ലുണ്ടല്ലോ, സ്വർണത്തിൻ്റെ നിറം പോലുള്ള എന്തോ ഒരു കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇയാൾക്കെൻ്റെ സംശയം, അറിയാതെ വല്ല അബദ്ധത്തിലും സ്വർണത്തിൻ്റെ വല്ല സാധനവും അതിൽ പെട്ടുപോയോ? അയാൾ വേഗം വന്ന് നോക്കി എന്നാണ്. അപ്പോൾ നോക്കുമ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലായി ഇയാൾ പൊട്ടൻ പണി ഒപ്പിച്ചതാണ്. ഇങ്ങനെ ആളുകൾ മറ്റൊരാളെ പറ്റിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം പറ്റിപ്പോകുന്നു. മിക്കവാറും ഉണ്ടല്ലോ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക്, രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അപകടം ഉണ്ടാവും. ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഓട്ടോയിൽ രാത്രി യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും കീറിയ നോട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരാൾ സ്ഥിരം ഓട്ടോയിൽ വീട്ടിൽ വരുമ്പം ഭാര്യയ്ക്ക് നോട്ട് കൊടുക്കുമ്പം അതെങ്ങാ എപ്പോഴും കീറി ഒട്ടിച്ചതായിരിക്കും. ഭാര്യ പറഞ്ഞ, നാണമില്ല മനുഷ്യൻ, നിൽക്കൊന്ന് നോക്കിക്കൂടെ, ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിച്ചുകൂടെ. ഒരു ദിവസം ഇയാൾ വീട്ടിൽ വന്നിട്ട് പറയാണ്, ഇനി മുതൽ എന്നെ പറ്റിയ ഒരാൾക്കും പറ്റില്ല. അതെന്ത് പറ്റി? ഇന്നും എനിക്ക് കീറിയ നോട്ടാണ് അയാൾ തന്നത്, വേറെ വേറെ ഓട്ടോക്കാരാണ് ആ ഓട്ടോക്കാരൻ തന്നത്. ഞാൻ വിടുമോ? ഞാനെൻ്റെ ഒരു ഉന്തുവണ്ടിക്കാരൻ തക്കാളി ഇട്ട് കൊണ്ടുപോകണോ? ഞാൻ ആ ഇരുട്ടത്ത് അവൻ്റെ അടുത്ത് 10 രൂപ കൊടുത്തിട്ട് തക്കാളി മേടിച്ചു വന്നു. അതുകൊണ്ട് ഞാൻ എന്നെ പറ്റിച്ചതിന് വേറൊരാളെ പറ്റിച്ചു വന്നു. ഭാര്യ പറഞ്ഞു, തക്കാളി ഇങ്ങോട്ട് കാണിക്കുമെന്ന്. നോക്കുമ്പോൾ എന്താണ്, ഒക്കെ കെട്ട തക്കാളിയാണേ, അവൻ അതിലും വലിയ ഭാര്യയെ വെച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ലോകം. നമ്മളൊരാളെ